എല്ലാവർക്കും നമസ്കാരം. പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കളഞ്ഞിട്ട് പോടായിരുന്നു. പക്ഷേ എനിക്കിതിൽ സീരിയസ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ 5 മാസം മുന്നേ നടന്ന സംഭവം മുതൽ ദാ ഇന്നിപ്പോൾ ഈ സെക്കൻഡ് നടക്കുന്ന ഒരു സംഭവം. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് ഞാൻ സ്ട്രൈക്ക്, അതാണ് എനിക്ക് മെയിനായിട്ട് ഫസ്റ്റ് പറയാനുള്ളത്. എന്നിട്ട് ഈ പറഞ്ഞ തനുജയുടെ ഹസ്ബൻഡിൻ്റെയും ഇപ്പോഴത്തെ വൈഫിൻ്റെ കാര്യങ്ങളും വൈഫ് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് സ്ട്രൈക്കിൻ്റെ കേസ് പറയാം. സ്ട്രൈക്ക് എനിക്ക് തന്നത് ഈ പറയുന്ന ചിനു എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് സ്ട്രൈക്ക് തന്നിട്ടുള്ളത്. മൂന്ന് മനസ്സിലായ മൂന്നെണ്ണം മൂന്ന് വീഡിയോക്കാണ് തന്നത്. ഓക്കെ, സ്ട്രൈക്ക് തന്നു. സ്ട്രൈക്കിൽ ഞാൻ കൗണ്ടർ അടിച്ചു, കൗണ്ടർ പൊട്ടിച്ചു. കൗണ്ടർ പൊട്ടിച്ചതിൻ്റെ പേരിൽ കേസ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അതിൽ വേറൊരു ആരോപണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിച്ചു സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി ഞാൻ കാല് പിടിക്കാൻ പോയി. ഇത് എനിക്കെതിരെയുള്ളൊരു വൻ ആരോപണമാണ്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കേസും കൂടിയാണ്, നീ കാലുപിടിക്കാൻ പോയി അല്ലടാ, പിന്നെ താത്തയെ പേടിച്ചിട്ട് ഇപ്പോൾ നീ അങ്ങ് ഒതുങ്ങി അല്ലടാ, ഇപ്പോൾ അവർക്കെതിരെ വീഡിയോ ഒന്നും ഇല്ലേ അല്ലടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ, പിന്നെ മോശമായ രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ നമ്മളാണ് ഈ കണ്ടന്റ് കൊണ്ട് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ സ്ട്രൈക്ക് അടിച്ചതിന് സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി ഞാൻ കാലു പിടിച്ചു എന്നാണ് ഈ പറയുന്ന താത്ത ഉൾപ്പെടെ പറയുന്നത് അല്ലേ? ആണ്, ഉറപ്പായിട്ട് അവരങ്ങനെയാണ് പറഞ്ഞത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലൈഫിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബിൻ്റെ പ്രശ്നമൊന്നുമല്ല, അതിന് മുമ്പേ എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങ് എക്സ്ട്രീം ലെവലാണ്. ഞാൻ അങ്ങ് സ്വർഗത്തിൻ്റെ എക്സ്ട്രീം വരെ പോയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ്. അപ്പോഴൊന്നും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഇന്ന് ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തക്കിയ ഒരു സെറ്റപ്പിലായിട്ടുണ്ടെങ്കിൽ, മീൻസ് ഭയങ്കര സെറ്റപ്പ് എന്നല്ല, ആ ഒരു കഴിവ് എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ബാക്കി എന്ത് ചെയ്യണമെന്ന്. അതിനിപ്പോൾ ആരുടെയും കാല് പോയി പിടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല, മനസ്സിലായി? പിന്നെ ഞാൻ അങ്ങനെ തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. തെറ്റ് ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടി, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ മാപ്പ് പറയാറുണ്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ സ്ട്രൈക്ക് മാറ്റാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുത്തൻ്റെയോ ഒരുത്തിയുടെയോ ഒരമ്മച്ചിമാരെയോ ഞാൻ കാലും പിടിച്ചിട്ടില്ല, കൈയും പിടിച്ചിട്ടോ ഒന്നും പിടിച്ചിട്ടില്ല, ഇങ്ങോട്ട് പിടിക്കത്തുമില്ല, മനസ്സിലായ? പ്രത്യേകിച്ച് ഈ ഒരു ടീംസിൻ്റെ സ്ട്രൈക്കിൽ, വേറെ ഏതെങ്കിലും ടീംസിൻ്റെ സ്ട്രൈക്ക് ആയിരുന്നെങ്കിൽ പറ്റിപ്പോയി അവത്തോന്നെങ്കിലും പറയാം, വേറെ കണ്ടൻസ് ഒക്കെ എടുത്തേ. പ്രത്യേകിച്ച് ഈ ഒരു ടീംസിൻ്റെ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി ഞാൻ പോയി കാല് പിടിക്കണം. അതിലും ഭേദം ഞാൻ പോണം, ഉടലോടെ പോകുന്നതാണ് നല്ലത്, മനസ്സിലായ? അതാണ് എനിക്ക് മെയിനായിട്ട് പറയാറുള്ളത്. അത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ഇനിയൊട്ടും ചെയ്യത്തില്ല. പിന്നെ പിന്നെ എന്തിനു നീ താത്തയെ വിളിച്ചു? താത്ത ഫോൺ എടുത്തില്ല. താത്ത ഫോൺ എടുക്കാത്ത എന്ത്? നേരെ റസീനെ വിളിച്ചു. റസീനയും താത്തയും നല്ല കണക്ഷനാണല്ലോ. അപ്പോൾ റസീനെ വിളിച്ചു, റസീന ഫോൺ എടുത്തു. റസീന ഫോൺ എടുത്തിട്ട് റസീന ഞാൻ പറഞ്ഞു എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യണ നമ്പർ കിട്ടണ നമ്പർ തരാം. അപ്പോൾ ആ നമ്പർ തന്നെയാണ് അവർക്ക് അറിയാന്നുള്ള, വേറെ നമ്പറല്ല. ഓക്കെ, ഫൈൻ. ആ ഇത് സ്ട്രൈക്ക് എനിക്ക് കയറും മുമ്പേ, അതായത് സ്ട്രൈക്ക് എനിക്ക് കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വിളിക്കുന്നു. അതിന് ഇനിയിപ്പോൾ സമയം ഞാൻ നോക്കില്ല, സോറി, സമയം ഞാൻ നോക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. ഓക്കെ, അത് ഞാൻ വിട്ടുപോയി. ആവശ്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട്, ഞാൻ കോൾ ചെയ്ത ടൈമിൻ്റെ സ്ക്രീൻഷോട്ടും എനിക്ക് സ്ട്രൈക്ക് വന്നതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ വേണം അയക്കാം. കാരണം സ്ട്രൈക്ക് കിട്ടുന്നതിന് തലേ ദിവസമാണ് വിളിക്കുന്നത്. സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിളിക്കത്ത് പോലും ഇല്ലായിരുന്നു, മനസ്സിലായി? വിളിക്കത്ത് പോലും ഇല്ലായിരുന്നു. സ്ട്രൈക്ക് കിട്ടുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ റസീനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, ആ കാര്യങ്ങളൊക്കെ വഴിയേ നിങ്ങൾ അറിയും. ഓക്കെ, അതൊക്കെ നമുക്ക് ഫൈൻ, അതൊക്കെ നമുക്ക് അറിയിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഈ പറയുന്ന താത്ത ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പച്ചവരാതും പച്ചത്തെറികളും വിളിക്കുന്ന ആരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? അങ്ങനെയുള്ള വ്യക്തി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ എനിക്ക് ഞാനേക്കാളും ഞാൻ പോയി ഇരിക്കുന്നതല്ല നല്ലത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, ഇനിയിട്ട് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ആ ഒരു ലെവലിലുള്ള വ്യക്തി ഞാൻ സപ്പോർട്ട് ചെയ്യാതെ പകരം എനിക്ക് വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ വിളിച്ചതാണ്. അതിന് അവർ അടുത്ത ദിവസം മുതൽ ലൈവിൽ വന്നിരുന്ന് താത്ത പറയുന്നത് ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി കാല് പിടിക്കാൻ പോയി. നാണോ ഇല്ലേ നിങ്ങൾക്ക്? എനിക്ക് സത്യം ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നാണോ ഇല്ലേ നിങ്ങൾക്ക്? പറയാത്ത കാര്യം, ചെയ്യാത്ത കാര്യം, ചെയ്തെന്നും പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ കടന്ന് മെഴുക, നാണോ ഇല്ലേ? നാണല്ലേ? പറഞ്ഞ കാര്യം പറഞ്ഞെന്ന് പറയട്ടെ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം പറഞ്ഞാലും നമുക്ക് വിശ്വാസം വരില്ല. കള്ളം പറഞ്ഞാലും കള്ളം തന്നെ വിചാരിക്കും, സത്യം പറഞ്ഞാലും കള്ളം തന്നെ വിചാരിക്കും. ഇതാണ് എനിക്ക് നിങ്ങളിൽ ഉള്ള ഒരു ഇമേജ്. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ ലൈഫിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എന്നെ ഇല്ലാത്ത കഥകൾ പറയുകയും അതുപോലെ തന്നെ ഒരുപാട് മോശമായ രീതിയിൽ പറയുകയൊക്കെ ചെയ്യുകയും, അതുപോലെ ഇപ്പം തന്നെ ഇല്ലാതെ ഞാൻ ചെയ്യാത്ത കാര്യം, ഞാൻ അറിയാത്ത കാര്യം ചെയ്തെന്ന് പറയുകയും ഒക്കെ ചെയ്ത് മോശമായ കള്ളത്തനം പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കും. നാളെ നിങ്ങളൊരു സത്യസന്ധമായ ഒരു കാര്യം വന്നിരുന്നാൽ പോലും പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല. ആ ഒരു ലെവലിലാണ് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കുന്നത്. അത് സ്വയം ആദ്യം മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങൾ. സത്യസന്ധമായി നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് അറിയാം. പക്ഷേ ഒരു തെറ്റുപറ്റുന്ന പോലെ അല്ല, നമ്മൾ കള്ളം പറഞ്ഞ് ഉണ്ടാക്കുന്ന ചീട്ട് കൊട്ടാൻ, മനസ്സിലായോ? അതെന്നാലും തകർന്ന് വീഴും. ഇങ്ങനെ കള്ളം പറഞ്ഞ് നിങ്ങളെ മകൻ്റെ പ്രായമല്ലുള്ളതെന്ന് ഇടക്കിടക്ക് എടുത്ത് പറയാറുണ്ടല്ലോ, അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതെങ്കിലും ഉളുപ്പെങ്കിലും കാണിക്കാറുണ്ടോ നിങ്ങൾ? നാണോ ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കാറ്. പിന്നെ ഈ പറയുന്ന വീണ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരു 5 മാസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അടുത്ത ആ ടോപ്പിക്കിലോട്ടാണ് വരുന്നത്. 5 മാസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അന്ന് തനുജയുടെ ഇഷ്യുമായി സംസാരിക്കാനായിട്ട് എന്നെ ആ ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിന്ന് ലൈവിൽ വന്നിരുന്നു പറഞ്ഞാൽ അവരെ ആരും കോൺടാക്ട് ചെയ്തില്ല, ഇപ്പോൾ ഇത്ര ഇപ്പോൾ ആരും ഇല്ല എന്നുള്ള രീതിയിൽ, പിന്നെ മറ്റ് എൻ്റെ നമ്പറുള്ള ഒരു പയ്യനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടല്ലോ. നിങ്ങളടുത്ത് ഞാൻ അന്ന് മലയാളത്തിലല്ലേ ഞാൻ ചോദിച്ചത്, നിങ്ങൾ സംസാരിച്ച കാര്യം ഞാൻ പബ്ലിക്കിൽ എത്തിക്കട്ടെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ഞാൻ എത്ര വട്ടം ഞാൻ ചോദിച്ചു, പബ്ലിക്കിൽ എത്തിക്കട്ടെ എത്തിക്കട്ടെ, നിങ്ങളുടെ ഭാഗം കൂടി ആൾക്കാർ കേൾക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു, വേണ്ട 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 വേണ്ട, എൻ്റെ കയ്യിൽ ആ വോയിസ് കിടപ്പുണ്ട്, ആവശ്യം വന്നാൽ ഞാൻ പുറത്തുവിടാം. പിന്നെ അന്ന് നിങ്ങളുടെ കൺസേൺ ഇല്ലാതെ ഞാൻ ആ വോയിസ് പുറത്തുവിട്ടില്ല, അതെൻ്റെ മാന്യതയാണ്, മനസ്സിലായി, എൻ്റെ മാന്യതയാണ്. നിങ്ങളെന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ വോയിസ് പുറത്തുവിടട്ടെ, നിങ്ങളുടെ ഭാഗം നാട്ടുകാർ കേൾക്കട്ടെ, കാരണം നിങ്ങൾക്ക് അത്രയും നെഗറ്റീവ് കയറിയുന്ന ഒരു ടൈമായിരുന്നു, അപ്പോൾ നിങ്ങളുടെ ഭാഗം കൂടി ആൾക്കാർ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് സമ്മതമല്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കും, മനസ്സുകൊണ്ട് ഞാൻ എന്ത് വിചാരിക്കും, എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി, എൻ്റെ വായടക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം എന്നെ വിളിച്ച് കള്ളക്കഥ പറയുന്നുണ്ടെന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഒരുപാട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഡോക്യുമെൻസ് ഉണ്ട്, അവിടെ കേസുണ്ട്, ഇവിടെ കേസുണ്ട്, എന്തെങ്കിലും ഒരു ഡോക്യുമെൻസ് നിങ്ങൾ എനിക്ക് അയച്ചു തന്നു, എന്തെങ്കിലും ഒരു ഡോക്യുമെൻസ്, ഇത്രയും നിങ്ങൾ എന്നെ വിളിച്ച് മണിക്കൂറുകളോ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ്, എന്തെങ്കിലും കാര്യം നിങ്ങൾ എനിക്ക് അയച്ചു തന്നു, ഇല്ല. പിന്നെ ഞാൻ എന്തർത്ഥത്തിലാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്, നിങ്ങൾ പറയണം. ഞാൻ എല്ലാം ചോദിച്ചു, നിങ്ങളൊന്നും തന്നില്ല, ഓക്കെ ഡോക്യുമെൻസും തന്നില്ല, പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ ഭാഗം ആളുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വോയിസ് പുറത്ത് വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ എന്തർത്ഥത്തിലാണ് വിശ്വസിക്കുക, എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി, എൻ്റെ വായടപ്പിക്കാൻ വേണ്ടി കള്ളക്കഥ പറഞ്ഞ് ഉണ്ടാക്കുന്നതല്ലേ മാത്രമല്ലേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. നിങ്ങളടുത്ത് ആ വോയിസ് പുറത്ത് വിടട്ടെന്ന് വെച്ചപ്പോൾ വേണ്ട വേണ്ട വേണ്ട, എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു, ആ വോയിസ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്, എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു, അതിൽ റിപ്പീറ്റ്ലി ഞാൻ ചോദിച്ചു, ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ ചോദിച്ചു അതിൽ ആ വോയിസ് പുറത്ത് വിടട്ടോ വിടട്ടോ വിടട്ടോ, കാരണം നിങ്ങളുടെ ഭാഗം ആൾക്കാർ കേൾക്കണം, പക്ഷെ നിങ്ങളത് സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അവസാനം പ്രശ്നങ്ങളെല്ലാം കൂടി ആയപ്പോൾ എല്ലാം കൂടി എൻ്റെ നെഞ്ചത്ത് തുടങ്ങണം, അതും ഉള്ളതല്ല. പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് സ്ട്രൈക്ക് തന്നു തന്നു അല്ലേ, എന്തിനാണ് 5 മാസം മുന്നേ തരാത്ത സ്ട്രൈക്ക് ഇപ്പം കൊണ്ട് തന്നത് എന്തിനാണ്, താത്തയുടെ കൂടിയിട്ടല്ലേ. അപ്പോൾ താത്തയ്ക്ക് ആവശ്യം ഈ പറയുന്ന പോലെ നിങ്ങളുടെ കേസ് തെളിയിക്കും, നിങ്ങളോട് ചിലപ്പോൾ സ്നേഹം കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയില്ല, നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് ബേർഡ് സിറ്റുവേഷനിലൊന്നും ഇപ്പോൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് വന്നത് ഈ താത്തയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഓഫ് കോഴ്സ്. പക്ഷേ അവർ നിങ്ങളെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നത് ബാക്കിയുള്ളവരെ നശിപ്പിക്കാനാണ്, അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. 10-20 പേര് സ്ട്രൈക്ക് കൊടുത്തുവിട്ട് ആ എത്ര നിരപരാധികൾക്കാണ് നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തുവിട്ടത്, ഇതൊക്കെ നിങ്ങൾ എന്താണ് ഉത്തരം പറയാനുള്ളത് എനിക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കാര്യം അറിയാതെ നിങ്ങളെ കയറി റിയാക്ട് ചെയ്തിട്ടാണ്, നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട വീഡിയോ എടുത്തിട്ട് വളരെ മാന്യമായ രീതിയിലാണ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ വാക്കാണ് സ്വന്തം മകളുടെ മുഖത്ത് നോക്കി DNA ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനെയാണ് നമ്മളെല്ലാവരും പ്രതികരിച്ചതെന്ന് പ്രതിഷേധിച്ചു, അല്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ സ്റ്റോറിയോ ഒന്നും എടുത്തിട്ടില്ല. സ്വന്തം മകൾ എന്തോ ആയിക്കൊണ്ടോട്ടെ, നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിലുള്ള പ്രശ്നത്തിൽ ആ വൈഫിനെ ആ നിയമപരമായി വേർപിരിയാതെ പോലും നിങ്ങൾ മറ്റൊരു യുവതിയുമായിട്ട് പോവുകയും സ്വന്തം മകളുടെ മുഖത്ത് നോക്കി DNA ടെസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞ ഈ കേസിനാണ് നമ്മൾ പ്രതികരിച്ചത്. അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക, അല്ലാണ്ട് വേറെ ഒരു വിഷയത്തിനുമല്ല. നിങ്ങളുടെ എന്നിട്ട് അങ്ങനെയാണ് നിങ്ങളുടെ വൈഫ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ വീണ എന്ന് പറയുന്ന യുവതിയെ പറ്റി ഞാൻ അവരെന്നെ കോൺടാക്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഈ തനുജ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കും. കാരണം തനുജ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വീണ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ തനുജ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തനുജ പറഞ്ഞു ആ വോയിസ് പുറത്തു വിട്ടോ, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വേണമെന്ന് തരാം എന്ന് പറഞ്ഞു. വെറൈറ്റി മീഡിയയിൽ ഉൾപ്പെടെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് തനുജ വന്ന് മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓഫ്കോഴ്സ് തനുജ അക്സെപ്റ്റ് ചെയ്യും വിശ്വസിക്കും. പക്ഷേ ഈ പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ വീണ എന്ന് പറയുന്ന ലേഡി എൻ്റെ അടുത്ത് സംസാരിച്ചു, പകരം അത് ഞാൻ സമൂഹത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഒന്നും എനിക്ക് ഡീറ്റെയിൽസോ ഒരു കേസിൻ്റെ ഫയൽസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അയച്ചു തന്നില്ല. എല്ലാം തരാൻ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും തന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ എന്താ പൊട്ടനാണ്? നിങ്ങൾക്ക് ചുമ്മാ ചവിട്ടി കയറാനല്ലോ എല്ലാവരും കൂടി, കുറേ ദിവസം കൊണ്ടിരുന്ന് കാണാനും. പിന്നെ റസീനയുടെ എനിക്കൊരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസീന ഈ പറയുന്ന താത്തയുടെ ലൈവിൽ വന്നിട്ട് പറഞ്ഞല്ലോ ഞാനല്ല അങ്ങോട്ട് വിളിച്ച്, എന്നെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തതാണ്. കഷ്ടം അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. അവിടെ കിടന്ന് അവർ പറയുന്നുണ്ട് സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അല്പമെങ്കിലും മനുഷ്യത്വം കുറച്ചെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മനുഷ്യത്വം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയില്ല അവൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി അല്ല വിളിച്ചത് എന്ന് പറയില്ലേ. ഞാനാണെങ്കിൽ അത് പറയും, അതെൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരുത്തനായിട്ട് വലിച്ച് കീറുമ്പോൾ ഞാനത് പറയും, മനസ്സിലായേ അതങ്ങനെയല്ല എന്ന് ഞാൻ പറയും. മനസ്സിലായ എത്ര സുഹൃത്തുക്കൾ കൂടെ വന്നാലും വേറൊരുത്തനായിട്ട് ഒറ്റയ്ക്കിട്ട് വലിച്ചു കീറുമ്പോൾ ഞാനത് പറയും. അതിനുള്ള മനസ്സാക്ഷി മനുഷ്യത്വം എനിക്കുണ്ട്, മനസ്സിലായി. ഞാൻ പറയാതെ അതങ്ങനെയല്ല, നീ അത് വിട്, വേറെ നിങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കും, എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനുപോലുള്ള മനസ്സാക്ഷി പോലും റസീനെ കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം റസീനെ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് സംസാരിച്ചിരുന്നു, അതിനുള്ള ഇതുപോലും റസീനെ കാണിച്ചില്ല. ആ ഒരു ഗട്ട്സ് നിങ്ങൾ ഈ പറയുന്ന താത്തയുടെ കൂടെ നിന്നോ, നിങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സായി വിവിയായാലും വിജിരാജായാലും ആരായാലും തെറ്റ് ചെയ്താൽ ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും, അതാണ് എൻ്റെ എത്തിക്സ്. മനസ്സിലായ വിജിരാജ് എത്രയോ പ്രാവശ്യം വിജിരാജിനെ വിമർശിച്ചിട്ടുണ്ട്, ജിനൂസിനെ വിമർശിച്ചിട്ടുണ്ട്, വിവിയെ വിമർശിക്കേണ്ട വീഡിയോസ് വന്നില്ല.
മനസ്സിലായി. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല തുറന്ന് പറയാം, അതായിരിക്കണം യഥാർത്ഥ ഒരു സുഹൃത്ത്. അല്ലാതെ തെറ്റ് കണ്ടാലും വളം വെച്ച് കൊടുത്ത് അവിടെ നിന്ന് കറങ്ങുന്നവനല്ല സുഹൃത്ത്. അവൻ കൂടുതലായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാമായിരുന്നു അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ, ചേച്ചി അവൻ വന്നത് സ്ട്രൈക്ക് മാറ്റാനല്ല. നിങ്ങളത് പറഞ്ഞോ? ഇല്ല. അതിൻ്റെ പേരിൽ എത്ര നെഗറ്റീവ് എനിക്കൊന്നറിയാം, എനിക്കൊന്നും വിഷയമല്ല. ഞാൻ പിന്നെ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകുന്നു, മനസ്സിലായോ? അതാണ് കർമ്മ. ഈസ് ബൂമറാങ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുമ്പോൾ എല്ലാം അറിയും. എനിക്കിത് ഇതിൽ ആരെയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾ അറിയണം സത്യം. കാരണം ഇപ്പോൾ വീണായാലും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ മറ്റേ ഇങ്ങനെ ചെയ്തില്ലേ, എനിക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അന്ന് അവൻ വിശ്വസിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ വോയിസ് ഞാൻ പുറത്ത് വിടട്ടെ എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ ചോദിച്ചു സമ്മതിച്ചു? ഇല്ല. പിന്നെ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുക? അപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യാൻ മാത്രമല്ലേ നിങ്ങൾ വന്നതെന്നല്ലേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. ഇന്ന് അവസാനം തെറ്റെല്ലാം കൂടി എന്താണെന്ന് ചിന്തിച്ചത്? ഈ പറയുന്ന താത്ത എനിക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല, കേസ് പോലാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കേസ് 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 അവനെ തീർക്കണം, വേറെ ഒന്നുമില്ല. അതുലെന്ന് പറയുന്ന വ്യക്തിയെ തീർക്കണം, ഈ ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. നിയമപരമായല്ലെങ്കിലും നിയമപരമായ നിങ്ങൾ കേസ് കൊടുത്തു പോകണം. കാരണം ലൈഫിൽ ഞാൻ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിലോട് തിരിച്ചത്. എനിക്ക് അങ്ങനെ ഒരു നാശം പെട്ടെന്ന് വരത്തില്ല, മനസ്സിലായോ? കാരണം ചത്ത് പൊളച്ച് ജീവിച്ച് വന്നവനാണ് ഞാൻ. ആ എനിക്ക് ഞാൻ പെട്ടെന്നൊന്നും നശിക്കത്തില്ല. പിന്നെ നിങ്ങൾ കേസ് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലായോ? നിങ്ങൾ കേസ് കൊടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി എൻ്റെ നിരവധിത്തെ എനിക്ക് തെളിയിക്കണം. ഇനി എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷ വന്നു ഞാൻ ഓപ്പണായിട്ട് അവിടെ വന്നു, ഇതിലും വേറെ തന്നെ തൂക്കിക്കൊള്ളാൻ ഞാൻ പറയും, മനസ്സിലായോ? കാരണം ഇങ്ങനെ ഒരു കേസിൽ എനിക്ക് ശിക്ഷയും തന്നിട്ട് എനിക്ക് എന്തെങ്കിലും കോടതിയിൽ നിന്നാൽ എന്തെങ്കിലും സ്റ്റേഷനിൽ നിന്നാൽ എന്തെങ്കിലും ഒരു തന്നെ എന്നെ ഇതിനേക്കാൾ കൊന്നുകള എന്നേ ഞാൻ പറയത്തുള്ളൂ, മനസ്സിലായോ? ഇതിനേക്കാൾ തന്നെ കൊന്നുകള അമ്മാതിരി ലെവലിലാണ് ഞാൻ പറയത്തുള്ളൂ, മനസ്സിലായോ? പിന്നെ ചത്ത് ജീവിച്ചു വന്നാൽ ഇനിയും കൊല്ലാൻ നിൽക്കില്ല, അവൻ ചാവത്തില്ല പെട്ടെന്ന്. അത് വേറെ സത്യം. ഞാൻ വേണ്ട വേണ്ടെന്ന് വയ്ക്കുന്നത് എൻ്റെ മാന്യതയാടോ, എൻ്റെ മാന്യത. ഞാൻ വളർന്ന രീതിയും ജീവിച്ചു വന്ന സാഹചര്യം എനിക്കറിയാം. ഞാൻ ആ ഒരു മാന്യത കീപ്പ് ചെയ്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ, മനസ്സിലായേ? റസീനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തു, അത് ഞാൻ ലൈവിൽ കണ്ടു, ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ ആ അക്കൗണ്ട്. അത് മനസ്സിൽ നന്നായിട്ടുണ്ട്, ഇതെനിക്ക് പറയണമെന്ന് തോന്നി, മനസ്സിലായോ? പിന്നെ താത്ത ഇപ്പോൾ ജിനുവിനെയൊക്കെ കൂട്ടുപിടിച്ച് നിൽക്കുന്നതും താത്തയുടെ ഉള്ളിലെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ ജിനുവിനെ മുൻനിർത്തി നമ്മൾ അറ്റാക്ക് ചെയ്യണം, അതിൻ്റെ പിടിപാട് എനിക്ക് മനസ്സിലാവും. പിന്നെ കൈസിൻ്റെ കേസ്, കൈസ് എന്തോ വലിയ അപരാധം ചെയ്തുകൊണ്ട് കൈസാണ് ഇതിനെല്ലാം പിന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഉളുപ്പില്ലേ നിങ്ങൾക്ക്, ഉളുപ്പില്ലേ? ഇത് തന്നെ ഞാൻ ചോദിക്കും. അവൻ ഒരു പാവ കൈസ്, കൈസ് ഒരു പാവ. അവൻ നിങ്ങൾക്ക് സ്ട്രൈക്ക് വരുന്നു തന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴും എന്തിനാടാ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവൻ അന്ന് സംസാരിച്ചത്. കൈസ് അവൻ ഒരു പാവ. നിങ്ങൾക്കൊന്നും നാണമില്ലേ? നാണമില്ലേ? ഇത് തന്നെ ഞാൻ ചോദിക്കും, നാണമില്ലേ? ചുമ്മാ കടന്നിട്ട് കണ്ടന്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി എല്ലാത്തിനും വേണ്ടി ചൊറിഞ്ഞു ചോറിഞ്ഞ്. പിന്നെ നിങ്ങളെ മൂക്കണേ മൂക്കണേ എന്നു പറയുന്നുണ്ടല്ലോ, കഷ്ടം അവിടെ തന്നെ നിങ്ങളെ നിലവാരങ്ങൾ. ഒരാളുടെ മുഖത്തിനെയോ ബോഡി ഷെയ്മിങ്ങോ ചെയ്തോ ഇങ്ങനെ പറയുന്നതിലും ഭേദം. റസീന കൂടി ഇപ്പം മൂക്കണേനെന്ന് പറഞ്ഞിട്ട് ലൈവിൽ കുറച്ച് നേരത്തേന്ന് പറഞ്ഞാൽ റസീന അടുത്ത് ഇരിക്കുകയാണ്. ഒന്ന് പറഞ്ഞുകൂടെ, ഒന്ന് പറഞ്ഞുകൂടെ. എന്നെ ഇനിയിപ്പം വലിയ എടുത്ത് പുകഴ്ത്തണമെന്നല്ല, തെറ്റ് കണ്ടാൽ പറയുന്നതിൽ തെറ്റ് കണ്ടാൽ അപ്പം ചൂണ്ടിക്കാണിക്കണം, അതായിരിക്കണം സുഹൃത്ത്, മനസ്സിലായോ? അതിപ്പം അത് എന്നെ അറിയാം, എൻ്റെ സുഹൃത്തായിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ പറയാം, ആളെ അത് വേണ്ട. എൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ ആരൊക്കെ വന്നിട്ട് ആരെങ്കിലും മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ ആളെ അത് വേണ്ട വേണ്ട. അതെനിക്ക് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കത് ശരിയല്ല തെറ്റെന്ന് തോന്നിയാൽ ഞാൻ പറയാം, ആളെ അത് വേണ്ട, വേറെ എന്തെങ്കിലും അത് വിടും. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, അതാണ്, അതായിരിക്കണം സുഹൃത്ത്. മൂക്കണേ മൂക്കണേ എന്നു പറഞ്ഞിട്ട് എന്നെ ഇരുന്ന് ബോഡി ഷെയിം ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പം ജഗ പോകൊക്കെ പക വിജയാണ് അവസ്ഥ. അവസ്ഥ കാണുമ്പോൾ പുഞ്ഞമാണ് എനിക്ക് നിങ്ങളോടൊക്കെ എല്ലാവരുടെ ഇപ്പം എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ വൃത്തികെട്ട ഒരു ലൂപ്പിൽ വന്നാണ് ഞാൻ പെട്ടത്, അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്, മനസ്സിലായോ? കാരണം മനസ്സാ വാചാ കർമ്മന അറിയാത്ത എല്ലാ വിഷയങ്ങളിലും ഞാൻ വന്ന് വെറുതെ പെട്ടതാണ്, വെറുതെ പെട്ടത്. എന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും, അത് വേറെ വിഷയം. പിന്നെ കേസ് കൊടുക്കണം, നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം എനിക്ക് എൻ്റെ നിരവധിത്തോളം തെളിയിക്കണ്ടേ, ഒരു തെറ്റും ചെയ്യാതെ. പിന്നെ ജിനുവിൻ്റെ വീഡിയോ കൗണ്ടർ അടിച്ചതിനാണ് കേസ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട വീഡിയോ. ഞാൻ എടുത്ത എൻ്റെ അഭിപ്രായം പറഞ്ഞു, ചീത്ത വിളിച്ചില്ല, ബോഡി ഷെയിം ചെയ്തില്ല, ഒരു രീതിയിലും കളിയാക്കിയില്ല. കണ്ട വീഡിയോക്ക് ഒപ്പീനിയൻ പറഞ്ഞു, ഇതിൽ അങ്ങ് തെറ്റുണ്ടെങ്കിൽ അങ്ങ് തെറ്റാവട്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ തന്നെ ആ ഒരു വീഡിയോ എടുത്തു പബ്ലിക്കിൽ ഇട്ടല്ല, നിങ്ങളുടെ ഇട്ട വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ പോയാലും എനിക്കൊരു വിഷയവും വരത്തില്ല. പിന്നെ നിങ്ങളുടെ കൂടെ നിന്ന് നടക്കുന്ന താത്ത അവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് ഡെയിലി ന്യൂസും കെട്ടും പോലാണ്ടിട്ട് അവർ നടക്കും, മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, എല്ലാവരുടെ അടുത്തും കൂടിയാണ് പറയുന്നത്. വലിയ എന്തോ ഒരു ബെൽട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് എന്തോ മറ്റേ സമൂഹത്തിന് എന്തോ വലിയ സേവ ചെയ്യുന്ന പോലെയാണ് ഈ സ്ത്രീയുടെയൊക്കെ വിചാരം. നിങ്ങളൊന്നും ഒന്നുമല്ല, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ചീത്ത വിളിച്ചാൽ മാത്രമേ നിങ്ങൾ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എവിടെയോ ആണ്, എവിടെയാണ് ഇതൊക്കെ? എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾ എന്ത് ചീത്ത വിളിച്ചിട്ടാണ് നിങ്ങൾ തിരിച്ചു വിളിച്ചത്? ഇതൊക്കെ ആലോചിക്കും, സ്ത്രീയെ നിങ്ങൾ ആലോചിക്കും. അച്ഛീ ഇത്രയും മോശം, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിപ്പോൾ എന്തായാലും ഇത് ഈ വീഡിയോയിലൊന്നും നിൽക്കത്തില്ല, നിൽക്കത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇനിയും കുറേ സത്യങ്ങളൊക്കെ തെളിയിക്കാനും പറയാനും സംസാരിക്കാനൊക്കെ ഉണ്ട്, അത് വഴിയേ എത്തില്ല. ചുമ്മാ ഇവിടെ കിടന്ന് ഇനി എനിക്ക് അടിയുണ്ടാക്കാനൊന്നും വയ്യ. എന്തായാലും നമ്മൾ
നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ ഞാൻ വേണ്ട വേണ്ടെന്ന് മാറി നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ട് വലിച്ച് അഴിച്ചിൻ്റെ അകത്ത് ഇടുകയാണ്. പിന്നെ വീണ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു 100 പ്രാവശ്യം ഞാൻ ചോദിച്ച കേസാണ്, നിങ്ങൾ വീണ്ടും പറ്റൂല. ഓക്കെ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും സത്യം ചെയ്യിക്കണം, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, മനസ്സിലായി ഇല്ല, അത് എന്നെ ഞാൻ പറയും, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. എന്തായാലും അത് കാലമെങ്കിലും തെളിയിക്കും, നമുക്കെല്ലാം വഴിയെ കണ്ടറിയാം. ബാറ്ററി ലോ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.